ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ മാജിക് ടേസ്റ്റ്. വീണ്ടും ഒരു പുതിയ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, കോൺ സാൻഡ്വിച്ച്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞ സവാളയാണ്, രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കായി രണ്ട് ചെറിയ തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കേബേജ് ചെറുതായി അരിഞ്ഞു വെച്ചത്, പിന്നെ ചിക്കൻ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ട് വേവിച്ചു വെച്ച ചിക്കനാണ്. അത് കൈക്കൊണ്ട് പിച്ചെടുത്തതാണ്. മിക്സിയിലിട്ട് വേണമെങ്കിലും ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മസാല 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് എന്നിവയാണ് മസാലയായി എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില 1 കപ്പ്, പിന്നെ മൈദമാവ് കുഴച്ചെടുത്തതാണ്. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പരുവത്തിലാണ് മൈദമാവ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ്, സാൻഡ്വിച്ച് എത്ര എണ്ണം വേണോ അതിനനുസരിച്ചുള്ള ബ്രെഡ്. ആദ്യം ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്കായി വെളിച്ചെണ്ണയാണ് ഞാൻ വാട്ടിയെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഇളക്കി, നന്നായി വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. ഇവ രണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച കാബേജ് 1 കപ്പ് അതിലേക്കായി ഇട്ട് കൊടുക്കാം. ഇവ മൂന്നും തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല. നിങ്ങൾക്ക് എരി കൂടുതൽ ആവശ്യമെങ്കിൽ പച്ചമുളകൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് ആ ചെറിയ രണ്ട് തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ വേവിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അവസാനമായി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മല്ലിയില അതിലേക്കായി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡിലേക്ക് ആവശ്യമായ, സാൻഡ്വിച്ചിന് ആവശ്യമായ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മൈദമാവ് കുഴച്ച് വെച്ചതാണ്. ഇത് വലിയ ബോൾസാക്കിയെടുക്കാം. ഞാനിവിടെ 6 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മൈദമാവും ബോൾസും ആക്കിയെടുക്കാം. ഇനി അത് നന്നായി തന്നെ പരത്തിയെടുക്കാം. ബ്രെഡ് മുഴുവനായിട്ട് വെച്ച് കൊടുത്ത് അത് പൊതിഞ്ഞെടുക്കാനാണ്. അതിനാവശ്യമുള്ള പരുവത്തിൽ നന്നായി തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കോൺ സാൻഡ്വിച്ച്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോമ്പ് തുറകളിലും അല്ലാതെ വൈകുന്നേരങ്ങളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതും കഴിക്കാൻ നല്ല ടേസ്റ്റുമായ ഒരു സ്നാക്കാണ് ഈ കോൺ സാൻഡ്വിച്ച്. നന്നായി പരത്തിയെടുക്കാം. അപ്പോൾ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മേലെ
മയോണൈസ് ഒന്ന് തേച്ച് കൊടുക്കാം. ശേഷം മറ്റേ ബ്രെഡ് എടുത്ത് ടൊമാറ്റോ കെച്ചപ്പ് അതും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ബ്രെഡ് എടുത്ത് നമ്മുടെ ഫില്ലിംഗ് അതിലേക്കായി വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് മൊത്തമായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പൊ നന്നായി ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ബ്രെഡ് എടുത്ത് അതിന് മേലെ വെക്കാം. ശേഷം നമ്മൾ പരത്തി വെച്ച മൈദ മാവിൻ്റെ ആ ഇതിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാം ബ്രെഡും എടുത്ത് ഇങ്ങനെ ഓരോന്ന് പരത്തിയെടുത്ത് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. എല്ലാം ഇങ്ങനെ ചെയ്യാം. ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഓരോന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കായി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സാൻഡ്വിച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടാണോ എങ്കിലേ നമ്മുടെ സാൻഡ്വിച്ച് എന്തായാലും എണ്ണ കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിച്ചെടുക്കും ചൂടാവാതെ നമ്മൾ ഇട്ടാല്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഓരോന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. കോരി എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്കായി മാറ്റാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ്. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ എല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. കെച്ചപ്പും മയോണൈസൊക്കെ ഉണ്ടാക്കിയത് വെറുതെ ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനിതൊക്കെ കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ഓരോ സാൻഡ്വിച്ചും കോണാക്കി കണ്ട് മുറിച്ചെടുക്കാം. കത്തി ഉപയോഗിച്ച് കോണാക്കി മുറിച്ചെടുക്കാം. എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. ശേഷം ഓരോ കോണാക്കി വെച്ചതിൻ്റെയും ഓരോന്നെടുത്ത് മേലെ മയോണൈസ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ മസാലാമാ.